തുമ്പിക്കൈയിൽ കുടുക്കുമുറുകി മുറിവ് പറ്റിയ നിലയിൽ കാട്ടാനയെ കണ്ടെത്താനുള്ള ശ്രമം തുടരുകയാണ്. തുമ്പിക്കൈയിലെ മുറിവ് ഉണങ്ങിത്തുടങ്ങിയതായും ആനയ്ക്ക് ആരോഗ്യ പ്രശ്നങ്ങളില്ലെന്നുമാണ് വനം വകുപ്പിന്റെ നിഗമനം. തിരച്ചിൽ സംഘത്തോടൊപ്പം അജീഷ് തയ്യാറാക്കിയ റിപ്പോർട്ട്. അതിരപ്പള്ളി വാഴച്ചാൽ ഫോറസ്റ്റ് ഡിവിഷനിൽ കുടുക്കുമുറുക്കിയ മുറിവുമായി കണ്ട കാട്ടാനയെ കണ്ടെത്താനുള്ള ശ്രമം വനം വകുപ്പ് തുടരുകയാണ്. ജനുവരി 3 ഈ ആനയുടെ ഫോട്ടോ ആദ്യം തൃശ്ശൂർ സ്വദേശിയുടെ ക്യാമറയിൽ ആദ്യം പതിഞ്ഞത്. അന്ന് ഈ ആനയുടെ തുമ്പിക്കൈയിൽ ഒരു കുടുക്കുണ്ടായിരുന്നു. അന്ന് എല്ലാവരും അത് ശ്രദ്ധിച്ചതാണ്. പിന്നീട് 2 ദിവസം മുമ്പാണ് എറണാകുളം സ്വദേശിയുടെ ക്യാമറയിലും ഈ ആനയെ വീണ്ടും കണ്ടത്. അപ്പോൾ ആ കുടുക്ക് മാറിയ നിലയിലായിരുന്നു. എന്തായാലും ഈ ആനയെ കണ്ടെത്താനുള്ള ഒരു തീവ്ര ശ്രമത്തിലാണ് വനം വകുപ്പ്. ഇപ്പോൾ വാഴച്ചാൽ ആർഎഫ്ഒ നമ്മളോടൊപ്പം ഉണ്ട്. ഇപ്പോൾ ആനയുടെ ഒരു കണ്ടീഷൻ ആ ഫോട്ടോഗ്രാഫിൽ നിന്ന് എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്? ഇപ്പോൾ ലേറ്റസ്റ്റ് കിട്ടിയ ഫോട്ടോ, അതായത് കഴിഞ്ഞ ശനിയാഴ്ച കിട്ടിയ ഫോട്ടോ ആണ്. ഞങ്ങൾ ആ ഫോട്ടോ എടുത്ത ആളുമായിട്ട് ബന്ധപ്പെട്ടിരുന്നു ഫോണിൽ കൂടെ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആ ഫോട്ടോയിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുന്നത് ആ കുടുക്ക് അഴിഞ്ഞതായിട്ടുള്ള ഒരു ലക്ഷണമാണ് കാണുന്നത്. അത് ആ മുറിവ് ഹീലായി എന്നുള്ളതാണ്. നമ്മൾ ഡോക്ടർമാരായിട്ട് ഞങ്ങളുടെ ഫോറസ്റ്റ് ഡോക്ടറായിട്ട് ഫോറസ്റ്റ് വെറ്റിനറി സർജനായിട്ട് കൺസൾട്ട് ചെയ്തപ്പോൾ നമുക്ക് കിട്ടിയ ഒരു അറിവ്. അപ്പോൾ അദ്ദേഹം പറയുന്നത് ആ ടിഷ്യൂസ്, അത് റീജനറേറ്റീവ് ടിഷ്യൂസ്, അതായത് അത് ആ ഹീലാവാനുള്ള ടിഷ്യൂസ് അവിടെ വന്നു കഴിഞ്ഞു എന്നുള്ളതാണ്. വേറെ ഇൻഫെക്ഷനൊന്നും കാണുന്നില്ല. ഇൻഫെക്റ്റഡ് ആണെങ്കിൽ അവിടെ ഈ മാഗോട്ട്സും അതുപോലെ തന്നെ ഒരു മണ്ണിൻ്റെ ചെളിയുടെയും ഒരു പ്രസൻസ് അവിടെ ഉണ്ടാവും, നനവുണ്ടാവും. പക്ഷേ ഈ ജാതി ഇഷ്യൂസൊന്നും അതിന് കാണുന്നില്ല. മാത്രമല്ല ആനയ്ക്ക് ഹെൽത്ത് ഇഷ്യൂസ് ഉള്ളതായിട്ടും ഡോക്ടർ പറയുന്നില്ല. കാരണം അതിൻ്റെ സ്കിന്നും അതിൻ്റെ ആ കണ്ണിൻ്റെ ഭാഗവും എല്ലാം നോക്കിയിട്ട് അദ്ദേഹം പറയുന്നത് ആന ഇപ്പോഴും നല്ല ഹെൽത്തി ആണെന്നുള്ളതാണ്. അതിന് ഭക്ഷണവും വെള്ളവും ഒക്കെ എടുക്കാൻ സാധിക്കുന്നുണ്ട്. അതെ, അത് തന്നെയാണ്. കാരണം അതല്ലാതെ ഇത് ശരിക്കും പറഞ്ഞാൽ ഈ ഫോട്ടോ ആദ്യം കാണുന്നത് 2018 ഒരു ഫോട്ടോ വെച്ചിട്ടാണ് നമ്മളത് കമ്പയർ ചെയ്തത്. ആ സമയത്തെ ഫോട്ടോവും ഈ ഫോട്ടോവും വെച്ച് നോക്കുമ്പോൾ ഈ ആന ഫിസിക്കലി അച്ചീവ് ചെയ്യേണ്ട എല്ലാ മാർക്സും, അതായത് ഫിസിക്കലി ഇത് നല്ല ഫിറ്റാ എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. സ്വാഭാവികമായിട്ട് തന്നെ ഈ കാട്ടാനകൾക്ക് ഇത്തരം മുറിവുകൾ ഉണ്ടായി കഴിഞ്ഞാൽ അത് ഓട്ടോമാറ്റിക് ആയിട്ട് ഹീലാവുന്നൊരു കാര്യമുണ്ട്. ഇതിനും അങ്ങനെ തന്നെ സംഭവിക്കുന്നതാണോ? ഒരു അതെ, ഞങ്ങളുടെ മാത്രമല്ല ഈ ഡോക്ടർമാരുടെ എല്ലാം ഞങ്ങൾ കൺസൾട്ട് ചെയ്തപ്പോഴും പറയുന്നത് ഇത് നാച്ചുറലി ഹീലാവാനുള്ള ഒരു സാധ്യതയാണ് ഇത് കണ്ടുവരുന്നത്. ഇതിന് വേറെ ഇഷ്യൂസ് ഉള്ളതായിട്ട് കാണുന്നില്ല. വാഴച്ചാലിൽ നിന്നും അജീഷ് ജയകുമാർ, ഏഷ്യാനെറ്റ് ന്യൂസ്.